ഐ സി സി ടൂർണമെന്റ് ഫൈനലിൽ കളിക്കാൻ ന്യൂസിലൻഡിന് സാധിച്ചെങ്കിലും തുടർച്ചയായ രണ്ടാം ഐ സി സി കിരീടമെന്ന നേട്ടത്തിലേക്ക് എത്തുവാൻ കിവികൾക്ക് ഭാഗ്യമുണ്ടായില്ല. കലാശ പോരാട്ടത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയോട് 8 wicketsനാണ് ന്യൂസിലൻഡ് തോറ്റത്. സമീപകാലത്ത് നടന്ന ഒട്ടുമിക്ക ഐ സി സി ടൂർണമെന്റുകളിലും പടിക്കൽ കലമുടിക്കുന്ന രീതി തന്നെയാണ് ന്യൂസിലൻഡിന്റേത്. 2015 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് ഫൈനലിൽ ന്യൂസിലൻഡ് തോറ്റു. 2019 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ദൗർഭാഗ്യം കിവീസിനെ വേട്ടയാടി. സൂപ്പർ ഓവറിലും തീരുമാനമാകാത്ത അന്നത്തെ പോരാട്ടത്തിൽ ബൗണ്ടറികളുടെ എണ്ണം ന്യൂസിലാൻഡിനെ വിനയാവുകയായിരുന്നു. ചാമ്പ്യന്മാരായത് ഇംഗ്ലണ്ടും. 2021 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിക്കുവാൻ ന്യൂസിലൻഡിനായി. അതുമാത്രമാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ മറ്റൊരു ഫൈനലിലേക്ക് കൂടി പ്രവേശിക്കുവാൻ ന്യൂസിലൻഡിന് സാധിച്ചെങ്കിലും ഇത്തവണയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഫൈനലിലെ ഭാഗ്യക്കേടാണ് കിവീസിനെ തളർത്തുന്നത്. ഇത്തവണ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നതാണ് കിവീസിന് തിരിച്ചടിയായത്. 85 runs നായകൻ കെയ്ൻ വില്യംസിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ടീമിനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തുവാൻ സഹായിച്ചത്. മറ്റാർക്കും ദുഷ്കരമായ പിച്ചിൽ തിളങ്ങാനാവാത്തത് കിവീസിന് തിരിച്ചടിയായി മാറി. മെച്ചപ്പെടുത്താനുള്ള ഭാഗങ്ങളെല്ലാം മെച്ചപ്പെടുത്തി അടുത്ത 2020 ലോകകപ്പിനെ തയ്യാറെടുക്കുകയാണ് മുന്നിലുള്ള ലക്ഷ്യമെന്നാണ് വില്യംസൺ പറയുന്നത്. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം, എന്നാൽ ഒരു മത്സരത്തിന് ശേഷവും മെച്ചപ്പെടുക എന്നതാണ് പ്രധാന കാര്യം. ടീം എന്ന നിലയിൽ മെച്ചപ്പെടാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അനുഭവസമ്പന്നരായ താരങ്ങളും യുവതാരങ്ങളും ഉൾപ്പെടുന്ന ടീമായിട്ടാണ് ഇവിടം വരെ എത്തിയത്. പല താരങ്ങളും തങ്ങളുടെ ആദ്യ ലോകകപ്പാണ് കളിച്ചത്. നന്നായി തന്നെ അവർ കളിച്ചു. അവർക്ക് ലഭിച്ച അനുഭവസമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ടുള്ള മത്സരങ്ങളെ കാണുന്നത്. ടീം എന്ന നിലയിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ കണ്ടെത്തി മെച്ചപ്പെടുത്തുകയാണ് വേണ്ടതെന്നും വില്യംസൺ പറയുകയും ചെയ്തു. നിങ്ങൾ കളിക്കുമ്പോൾ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യാം. സാധാരണയായി മത്സരത്തിൽ സംഭവിക്കുന്നത് ഇത് രണ്ടുമാണ്. ഞങ്ങളുടെ ടീം എന്ന നിലയിലുള്ള പോരാട്ടത്തെ ഓർത്ത് അഭിമാനിക്കുന്നു. ഫൈനലിലേക്ക് എത്തിയാൽ എന്തും സംഭവിക്കാം. 2019 ഏകദിന ലോകകപ്പ് ഫൈനലും ഏറെ നാൾ ചർച്ച ചെയ്യപ്പെട്ട മത്സരമാണ്. ഇന്ന് ഞങ്ങൾ മികച്ച ക്രിക്കറ്റാണ് കളിച്ചത്. പോസിറ്റീവായിരിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നതെന്നും വില്യംസൺ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇത്തവണത്തെ ലോകകപ്പിൽ നിന്നും വില്യംസണും വില്യംസന്റെ ന്യൂസിലൻഡും നിരാശരായിട്ട് തന്നെയാണ് മടങ്ങുന്നത്. കാലം നീതി പുലർത്തുകയാണെങ്കിൽ അടുത്ത കിരീടമെങ്കിലും വില്യും വില്യുടെ കൂട്ടരും ന്യൂസിലൻഡും ഉയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.